സബ്സ്ക്രൈബ് മൈ ചാനൽ ബോറിസ് ക്രിസ്റ്റ്യൻ. സത്യം അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഗ്രേറ്റസ്റ്റ് ഓർ ദ ബിഗ്ഗസ്റ്റ് അൺബോക്സിംഗ് ആണ്. നമ്മുടെ സാംസങ്ങിന്റെ ഒരു അടിപൊളി മോണിറ്റർ ആണ്, നമ്മുടെ പി സി ബിൽഡിന്റെ ഒരു ഭാഗമായിട്ടുള്ള മോണിറ്റർ ആണ്. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ വെച്ചിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് എടുത്ത് സംഭവത്തിൽ ഹെവിയർ ബോക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇത് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ മോണിറ്റർ. അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്റെ ബാക്കിയുള്ള പാർട്ട്സൊക്കെ കാണിച്ചതാ. അപ്പൊ നമ്മൾ ആവേശം കൊണ്ട് ഒരു ചെറിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നീട് അൺബോക്സ് ചെയ്തത് നമ്മൾ മുമ്പിലാണ് ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് നമ്മുടെ അൺബോക്സിംഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത് മോണിറ്ററിന്റെ ബാക്കിനായാല് എടുത്തോണ്. അപ്പൊ നമുക്ക് ഇതെന്തോ തൽക്കാലം മാറ്റി വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മോണിറ്ററിന്റെ കാല്, ലെഗ് പീസ് ആണത്. പിന്നെ ഇതാണ് നമ്മുടെ യൂസർക്ക് മാനുവലും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യ ടേബിളൊന്ന് വൃത്തിയാക്കാം. അപ്പൊ അതായത് നമുക്ക് എന്തൊക്കെ വരുന്നത് ഞാൻ കാണിച്ചുതരാം. ഇതിൽ പവർ ബ്രിക്ക് ഉണ്ട്, പിന്നെ അതിന്റെ പ്ലഗ് ഇൻ കേബിൾ ഉണ്ട്, പിന്നെ ഒരു എച്ച് ഡി എം ഐ ഒരു കേബിളും വരുന്നുണ്ട്, പിന്നെ ഒരു യൂസർ ഗൈഡ് മാനുവലും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ടേബിളൊന്ന് വൃത്തിയാക്കാം. അപ്പൊ നമ്മുടെ ടേബിൾ വൃത്തിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് അക്സസറീസ് ഉണ്ട്, അതാ പാക്കറ്റിൽ നിന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ യൂസർ ഗൈഡ് മാനുവലൊക്കെ ഉള്ള പാക്കറ്റ് അൺബോക്സ് ചെയ്യാം. പാർട്സായിട്ട് പറ്റപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യം വരുന്നത് ഒരു എച്ച് ഡി എം ഐ കേബിൾ ആണ്. അപ്പൊ ഇതിന്റെ കവറിങ് വരിക മനസ്സിലാവും, എച്ച് ഡി എം ഐയുടെ കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റേ പവർ പ്ലഗിന്റെ ഒരു കേബിൾ വരുന്നുണ്ട്, പിന്നെ അതിന്റെ പവർ ബ്രിക്കും വരുന്നുണ്ട്, ഇരുപത്തിയഞ്ച് വാട്ടിന്റെ ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള അപ്പൊ ഇതിൻ്റെ ഒപ്പം ഒരു വാറണ്ടി കാർഡും വരുന്നുണ്ട് സാംസങ്ങിൻ്റെ, പിന്നെ ഒരു യൂസർ ഗൈഡ് മറ്റേ കിറ്റ് സെറ്റപ്പിൻ്റെ ഒരു ഗൈഡും വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ട് ആൾക്കാർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ മോണിറ്റർ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല, ഇത് എളുപ്പമാണ്. കാരണം വെച്ചാൽ ഈ സ്റ്റാൻഡും ഇതും ജസ്റ്റ് സ്ക്രൂ ചെയ്തിട്ട് ജസ്റ്റ് പിടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പണിയുള്ളൂ. പിന്നെ അതിൻ്റെ വേറെ കുറച്ച് ഇതും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വാറണ്ടി കാർഡിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില കണ്ടീഷനിൽ ഈ ഇത്രയും കണ്ടീഷൻ ഇത്രയും 11 കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് ഒന്നും വാറണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവര്. അപ്പൊ ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡ്, ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാൻഡ് എടുത്ത് നോക്കാം. A few moments later. അപ്പൊ ഇതാണ് നമ്മുടെ മോണിറ്ററിന്റെ സ്റ്റാൻഡ്. മോണിറ്ററിന്റെ സ്റ്റാൻഡിൽ ഇങ്ങനെ വരും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡാണ്. ഇങ്ങനത്തെ ഒരു മോഡേൺ ലുക്ക് തരുന്ന ഒരു സ്റ്റാൻഡാണ്. പിന്നെ നമുക്ക് അതിൻ്റെ നെക്ക് ഭാഗം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ സ്ക്രൂ ഇതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോണിറ്ററിൻ്റെ നെക്ക് പീസ്. ഇതിൻ്റെ പിന്നിൽ തന്നെ നമ്മുടെ വയർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വയർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത് സംഭവം ഇങ്ങനെ വരും. അപ്പോൾ ഇതേ ബോർഡർലെസ് ഡിസ്പ്ലേ ആണ്, അതാണ് ഏറ്റവും അത് എടുത്തു പറയാനുള്ളത്. കണ്ട തീരെ ബോർഡറൊന്നുമില്ല, നല്ലൊരു അടിപൊളി ഫിനിഷിങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ. ഇവിടെ നല്ലൊരു മാറ്റ് ഫിനിഷിങ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്ററിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ ഇവിടെ തന്നെ ഒരു പവർ ഓൺ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ എച്ച് ഡി എം ഐ പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു വി ജി ഐ കേബിളിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കേണ്ട നമ്മുടെ പോർട്ടും വരുന്നുണ്ട്. അപ്പൊ ഇത്ര പോർട്ടേ ഉള്ളൂ. അത്യാവശ്യം ബാക്കിയുള്ള മോണിറ്ററായിട്ട് നമുക്ക് ഒരു ഡിഫറൻസ് തോന്നുന്നത് ഇവിടെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാ മോണിറ്ററിന് അടിവാദത്തിന് പവറാണ് ഇതിന്റെ ബാക്കിലായിട്ട് വന്നിരിക്കുന്നത്. ഈ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം വെച്ചാൽ നമുക്ക് പിന്നെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓണാക്കാം, മറ്റെന്ന് വെച്ചാൽ അടിയിൽ നമ്മളിങ്ങനെ തപ്പി തപ്പി ഓണാക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മോണിറ്റർ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാൻഡാണ് വരുന്നത്. അതിന്റെ സ്റ്റാൻഡ് ഇങ്ങനെ ഫിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ പിടിപ്പിക്കല് ഉള്ളൂ. പിന്നെ നമ്മൾ ജസ്റ്റ് സ്ക്രൂ ചെയ്യലാണ്. നമ്മൾ സ്റ്റാൻഡ് ഇത്ര ഉള്ളൂ. നമുക്ക് നേരെ മോണിറ്റർ മുമ്പ് പിടിപ്പിക്കാം. നമുക്ക് ഇത്രയും വരുന്നുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളത്തുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറ്റിയിട്ട് ജസ്റ്റ് ഇവിടെ കറക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കണം.
അത്രയുള്ള സംഭവം. നമ്മൾ ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രൂസൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട്, രണ്ട് സ്ക്രൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി പവർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പവർ ബ്രിക്ക് ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമ്മ അതിൻ്റെ പ്ലഗിൻ കേബിൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്ലഗിൻ കേബിളിൻ്റെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു ടിൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പ്ലഗിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പി സിയുടെ സി പി യു വരെ തീട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ടി വി ബോക്സിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സ്മാർട്ട് ടി വി ബോക്സിൻ്റെ അഡാപ്റ്റർ. അപ്പോൾ ഈ സ്മാർട്ട് ടി വി ബോക്സിൻ്റെ റിവ്യൂകൾ കേൾക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐ ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഉണ്ടാവും, ആദ്യം പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇതുമ്പോൾ എച്ച് ഡി എം ഐ കേബിൾ കിട്ടാം. അപ്പോൾ നമ്മുടെ ടേബിൾ ആ കാര്യം വെള്ളിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് വയറൊന്നും അങ്ങനെ അറേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റക്ഷിട്ടൊന്ന് കാണിച്ചുതരാം ഞാൻ. അപ്പോൾ നമ്മൾ നേരെ എച്ച് ഡി എം ഐ കേബിള് മോണിറ്ററിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ യു എസ് ബി മൗസ് ജസ്റ്റിൽ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വയർലെസ് മൗസ് ഇതിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ടി വി പവർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളത് ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മോണിറ്റർ ഓൺ ആക്കാം. നമ്മുടെ മോണിറ്റർ ഓൺ ആക്കുന്ന ബട്ടൺ പിന്നിലാണ്. ഇതിൻ്റെ ബട്ടൺ എന്ന് വെച്ചാൽ ഒരു ജോയിസ്റ്റിക്ക് കൺട്രോൾ പോലെയാണ്. നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ഒരൊറ്റ ബട്ടൺ തന്നെയാണ്. അപ്പോൾ നമ്മളത് എച്ച് ഡി എം ഐ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ടി വി ബോക്സിൻ്റെ ഇതേ ഡിസൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ യൂട്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതേ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഓഡിയോ, ഇതിൽ ഇൻബിൽഡ് സ്പീക്കേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഓഡിയോ ഇപ്പോൾ ഇതിൽ ഉണ്ടാവില്ല. അതിൽ ഇവിടെ സ്പീക്കർ ഉണ്ട്, പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അത് പി സി വരുമ്പോൾ ഞങ്ങൾ കണക്ട് ചെയ്യാം. അതിൽ ഞങ്ങൾ വീഡിയോ ഇട്ടുതരാം. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഇട്ട എൻ്റെ വീഡിയോ ആണ്. അത്യാവശ്യം നല്ല കളർ സാച്ചുറേഷൻ ഒക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി അങ്ങനെ തന്നെയാണ് എടുത്ത് കാണിക്കുന്നത്. നമ്മളെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനും അതിനൊരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഇത് സ്മാർട്ട് ടി വി ആയിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ ശരിക്കും ബോർഡർ ശരിക്കും ഇതിൻ്റെ ബോർഡർ എന്നൊക്കെ സാധനമില്ല ശരിക്കും. പക്ഷേ ഇവിടെ കറക്റ്റ് ഇതിൻ്റെ റെസൊല്യൂഷൻ കറക്റ്റ് ഇവിടെ വരെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എഡ്ജ് ശരിക്കും തീയറ്റം വരെ വേണ്ടി ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 4K വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യട്ടാ. അപ്പൊ എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ എടുത്തതിന് ശേഷം, അപ്പൊ ഞാൻ ഈ രണ്ടു ദിവസം ഇരുന്നിട്ട് നമ്മുടെ മോണിറ്ററിന്റെ ഓരോ പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്, കുറച്ച് പോരായ്മകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അതിന്റെ കോമൺ ഫീച്ചേഴ്സ് തന്നെ തുടങ്ങാം. അപ്പൊ ഈ നമ്മുടെ മോണിറ്ററിന് വരുന്നത് 1080p റെസൊല്യൂഷന്റെ ഒരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. പിന്നെ അതിന് IPS പാനലാണ് വരുന്നത്. പിന്നെ ഈ മോണിറ്ററിന് വരുന്നത് 75Hz റിഫ്രഷ് റേറ്റിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിന് 5 ms ആണ് റെസ്പോൺസ് ടൈം. അപ്പൊ IPS പാനലിൽ തന്നെ 1 ms ഒക്കെ മോണിറ്റർ ഉണ്ട്. പക്ഷേ പ്രൈസ് ഇതിൽ കൂടാനനുസരിച്ച് ഇപ്പൊ നമ്മളെ കറക്റ്റ് 10,000 rupees നമുക്ക് ഈ മോണിറ്റർ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഈ മോണിറ്ററിന് വരുന്നത് AMD ഫ്രീസിംഗ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ റൈസന്റെ ഒക്കെ പ്രോസസ്സർ ആണെങ്കിൽ നമുക്കൊരു 15 FPS എക്സ്ട്രാ കിട്ടും നമ്മുടെ റൈസന്റെ ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ. അപ്പോൾ പിന്നെ ഇതിന് എനിക്ക് പോരായ്മയായിട്ട് മെയിൻ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാല് ഇതിന് ഇൻബിൽഡ് സ്പീക്കർ ഇല്ല. അപ്പൊ ഞാനിപ്പോ ആംപ്ലിഫയർ വെച്ചിട്ടാണ് ജസ്റ്റ് അതിന്റെ സ്പീക്കറും ഓഡിയോ സെറ്റിംഗും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആംപ്ലിഫയർ ഇല്ലാത്തവർക്ക് എക്സ്ട്രാ എക്സ്റ്റേണൽ സ്പീക്കർ മേടിച്ച് വെക്കേണ്ടി വരും. പിന്നെ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഇതിന്റെ ടിൽറ്റ് ആണ്. അപ്പൊ ഇത് ടിൽറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ ആ നെക്ക് ഭാഗം കൂടിയിട്ട് വേണം ടിൽറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് വിചാരിക്കും നല്ല പെട്ടെന്ന് പെട്ടെന്ന് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീണ്ടും വീണ്ടും ടിൽറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഈ നെക്കിന്റെ ഭാഗം കൂടിയിട്ട് അവിടെ സ്ക്രൂ ലൂസ് ആക്കിയിട്ട് വേണം ടിൽറ്റ് ചെയ്യാൻ. അതെനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഈ മോണിറ്ററിൽ വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ ഒരൊറ്റ ബട്ടണിൽ തന്നെയാണ് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ആ ബട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജോയിസ്റ്റിക് കൺട്രോളാണ്. അപ്പോൾ നമ്മുടെ ഈ മോണിറ്ററിന് ഒരു ഐ കെയർ പ്രൊട്ടക്ഷൻ മോഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ആ ബാക്കിലെ ജോയിസ്റ്റിക് ബട്ടൺ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പവർ ഓൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ജോയിസ്റ്റിക് ബട്ടൺ ഞെക്കാം.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ മോഡ്സ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ആ ജോയിസ്റ്റിക് ബട്ടൺ ലെഫ്റ്റിലോ റൈറ്റിലോട്ടൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുക. പവർ ഓഫ് ആണെങ്കിൽ അങ്ങനത്തെ തന്നെയാണ്, നമ്മൾ ബട്ടൺ അതിനെടുക്കുക, കയ്യിലുണ്ടായാലൊന്നും പവർ ഓഫ് ആവില്ല. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം പവർ ഓഫ് ആവുള്ളൂ. നമ്മൾ സാധാ സ്കൂൾ മോണിറ്റർ ഒക്കെ ആണെങ്കിൽ വരേണ്ട വെച്ചാൽ നമ്മുടെ കൈകൊണ്ടിട്ടൊക്കെ പവർ ഓഫ് ആവുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ മോഡേൺ ലുക്കാണ്. നമ്മുടെ ഈ മോണിറ്ററിന് ഒരു ബോർഡർലെസ് ഡിസ്പ്ലേ എന്ന് വരുന്നത്, അതും 3 സൈഡിൽ, പിന്നെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു പഞ്ചർ പോലെ ആയിട്ട് അവിടെയാണ് സാംസങ്ങിനുള്ള ബ്രാൻഡിങ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ നെക്കിൻ്റെ ലുക്കും കാര്യങ്ങളെല്ലാം ഒരു മോഡേൺ ലുക്ക് തരുന്നുണ്ട്. ഒരു ഗെയിമിംഗ് പി സി സെറ്റപ്പിനൊക്കെ അടിപൊളി ലുക്കാണ്. ഇപ്പോൾ സ്ട്രീമേഴ്സിനൊക്കെ ആണെങ്കിൽ അടിപൊളി ലുക്കാണ് തന്നെ പറയാം. അതിൻ്റെ ബോർഡർലെസ് ഡിസ്പ്ലേ ഒക്കെ ആകുമ്പോൾ ഒരു പേരാണ് എക്സ്പീരിയൻസ് ആണ് വരാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ജസ്റ്റ് മോണിറ്റർ അൺബോക്സിങ്ങിൻ്റെ ഒരു റിവ്യൂ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പി സി ബിൽഡിൻ്റെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരും. അപ്പോൾ നമ്മൾ പി സിയിലെ സി പി ഒ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ഇടാം. പിന്നെ ഞാൻ യൂസ് ചെയ്ത കീബോർഡും അണ്ടർ ബഡ്ജറ്റ് സാധനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടാം. അപ്പോൾ ഈ ചാനലിൽ ഇതുപോലത്തെ പുതിയ വീഡിയോസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.